ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു സന്തോഷ വാർത്തയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ബീറ്റ്സ്, വെറൈറ്റി ബീറ്റ്സ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് മുതൽ, അതായത് ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് മുതൽ ഒരു 10 ദിവസം, അതായത് April 30 വരെ നമുക്ക് ഒരു ഓഫർ ഞാൻ ഈ ബീഡ്സ് സെയിൽ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ട്. അതായത് ഇത്രയും ദിവസം നമ്മൾ 25 ഗ്രാമിന് 30 രൂപ റേറ്റിലാണ് ബീഡ്സുകൾ നൽകിയിരുന്നത്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഇത് സെയിൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 25 ഗ്രാമിന് 25 രൂപ റേറ്റിലാണ് നമ്മൾ ബീഡ്സുകളെല്ലാം ഈ April 30 വരെ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബീഡ്സുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ആദ്യം വരുന്നവർക്ക്, ആദ്യം നമ്മളോട് ആവശ്യപ്പെട്ട് നമുക്ക് ഗൂഗിൾ പേ ചെയ്യുന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ. അതുപോലെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ, ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. നമുക്ക് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാൻ ചാർജ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പാക്കിംഗ് കവർ അങ്ങനെയുള്ള ഐറ്റംസിനും ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഒരു നിശ്ചിത തുക നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഷിപ്പിംഗ് ചാർജായിട്ട് അടയ്ക്കേണ്ടി വരും. പോസ്റ്റ് ഓഫീസ് വഴി, അതുപോലെ DTDC വഴി നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. DTDC വഴിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് എത്തും. പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ ഒരു 1 വീക്കൊക്കെ എടുക്കാറുണ്ട്. മിക്ക സ്ഥലത്തേക്കും എത്തുമ്പോൾ ഒരു 1 വീക്കൊക്കെ എടുക്കാറുണ്ട്. ബട്ട് DTDC ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് മെറ്റീരിയൽസ് എത്തും. ഓക്കെ. അപ്പോൾ കൊറിയർ സർവീസ് അടുത്ത പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട്, അതായത് DTDC വഴി ഓർഡർ ചെയ്താൽ പെട്ടെന്ന് മെറ്റീരിയൽസ് എത്തും. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി ബീഡ്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടാലോ. നല്ല അടിപൊളി വെറൈറ്റി ബീഡ്സാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദാ ഇതുപോലെയുള്ള സ്റ്റാർ ബീഡ്സാണ്. ദാ സ്റ്റാർ ബീഡ്സ് കണ്ടോ, പല മൾട്ടി കളറാണ്, പല കളേഴ്സ്. ആ പിന്നെ ഇങ്ങനെ മൾട്ടി കളറിൽ വരുന്നത് നിങ്ങൾക്കൊരു പ്രത്യേക കളർ ചൂസ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാവില്ല. എത്രയാണ് നമ്മൾ തൂക്കുന്നത്, ആ തൂക്കുന്നതിലുള്ള ബീഡ്സ് ആയിരിക്കും ഉണ്ടാവും. എന്നാലും പരമാവധി ഞാൻ എല്ലാ കളറും ഉൾപ്പെടുത്തി എല്ലാവർക്കും അയക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തൂക്കുമ്പോൾ എത്ര ഗ്രാമാണ്, എത്ര 25 ഗ്രാമാണെങ്കിൽ അതിൽ വരുന്നതേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ മിക്സഡ് കളേഴ്സിലുള്ള സ്റ്റാർ ബീഡ്, ഈ സ്റ്റാർ ബീഡിന് ഈ സെൻറ്ററിൽ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ നമുക്ക് വേറെ ഏതെങ്കിലും ബീഡ്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടും, അതായത് ഇതിൽ കൂടെ നമുക്ക് കോർക്കുമ്പോൾ ആ കോർക്കുന്നതിന് ഒരു ഹോളിൽ കൂടെ കടത്തിയതിന് ശേഷം വീണ്ടും ഇവിടെ ഒരു ബീഡും കൂടി നമുക്ക് ഇട്ടിട്ട് ഇതിൽ കൂടെ കടത്തിയെടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബീഡിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്റ്റാർ ബീഡ്. നല്ല ഗ്ലോസി ടൈപ്പാണ്, ഇതിൻ്റെ കളറൊന്നും പോകില്ല കേട്ടോ. അതെ, കളറൊന്നും പോകില്ല, നല്ല ഗ്ലോസി ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർ ബീഡ് വലിയ ടൈപ്പ് കേട്ടോ. പിന്നെ വരുന്നത് ഹാർട്ട് ബീഡ്. ഇതും നല്ല ഗ്ലോസി ടൈപ്പ് തന്നെയാണ്, നല്ല അടിപൊളി. ഇതിനും കളറൊന്നും പോകില്ല. ഇതും മിക്സഡ് കളറിൽ തന്നെയാണ് വരുന്നത് ഹാർട്ട് ബീഡ്. ഇനി നമുക്ക് വരുന്നത് ഹാർട്ട് ഷേപ്പിൽ തന്നെ വേറൊരു ബീഡ് വരുന്നുണ്ട്. ഇതും മിക്സഡ് കളേഴ്സിലാണ് വരുന്നത്. ഇതൊരു വലിയ ബീഡാണ്, നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, ഗ്ലോസി ടൈപ്പാണ്, കളർ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ബീഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് വരുന്നത് ഷെൽ ടൈപ്പ് ബീഡാണ്. ഈ ഷെൽ ടൈപ്പ് ബീഡ് നമുക്ക് ഹെയർ ആക്സസറിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ വളയൊക്കെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പ്ലാസ്റ്റിക് വള, നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൽ പ്ലാസ്റ്റിക് വള അല്ലെങ്കിൽ കമ്പി വള പോലെയുള്ള മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ നൂലൊക്കെ ചുറ്റിയിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ടാവും, അതിൽ ഒട്ടിച്ച് വളയിലൊക്കെ ഡിസൈൻ ചെയ്യാനും നമ്മൾ ഈ ഒരു ബീഡ് ഉപയോഗിക്കാറുണ്ട്. നല്ല അടിപൊളിയായിരിക്കും കേട്ടോ, അങ്ങനെയുള്ള വർക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അതുപോലെ ഹെയർ ബാൻഡിൽ ചെയ്യുമ്പോഴും നന്നായിട്ടുണ്ടാവും. മാല ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക്, കുട്ടികൾക്ക് പറ്റുന്ന എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഷെൽ ബീഡ് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഈ ഒരു ബീഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷെൽ ബീഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ സ്റ്റാർ ടൈപ്പിലുള്ളൊരു ഫ്ലവർ ബീഡാണ്. സ്റ്റാർ ടൈപ്പിലുള്ള ഫ്ലവർ ബീഡ്, ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട്, ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഇതും അത്യാവശ്യം കാണാൻ നല്ല ഗ്ലോസി ടൈപ്പാണ്, മിക്സഡ് കളറിൽ തന്നെയാണ് വരുന്നത്. സ്റ്റാറിൻ്റെ ഷേപ്പിൽ വരുന്ന ഫ്ലവർ ബീഡ്. ഇനി നമുക്ക് വരുന്നത് നല്ല ഗ്ലോസി ടൈപ്പിലുള്ള ബട്ടർഫ്ലൈ ബീഡ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഹെയർ ബാൻഡിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും.
നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് വരുന്നത് ഇതേപോലെയുള്ള ഫ്ലവർ ബീഡ്സ്. ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടും നമ്മുടെ ഫുൾ സ്റ്റോക്ക് കഴിഞ്ഞതായിരുന്നു. ഇതിലും നമുക്ക് ഈ ഒരു ബീഡിനുള്ളിലേക്ക് വേറെ ഒരു ബീഡും കൂടി ഇട്ടിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് ഹെയർ ആക്സസറി ഉണ്ടാക്കാൻ സാധിക്കും. നല്ല അടിപൊളിയാണ് കേട്ടോ, ഇതും കളറൊന്നും പോവില്ല. ഇതേ യൂസ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കാണിച്ച സ്റ്റാറിൻ്റെ ബീഡിനും ഇതേ യൂസ് തന്നെയാണ് വരുന്നത്. ഇതുപോലെ തന്നെയാണ്, അതും ഇത് സ്റ്റാറ്, അത് ഫ്ലവർ ടൈപ്പ്, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ഒരു ബീഡും നമുക്ക് അവൈലബിൾ ആണ്, മിക്സഡ് കളറാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നതാണ് ഇതേപോലെയുള്ള ഹാങ്ങിങ് ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പ്. മാലയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളിയാണ്. ഇതുപോലത്തെ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഹാർട്ട് ഷേപ്പ്. പിന്നീട് നമുക്ക് വരുന്നത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കളർ ബീഡ്സ്, പ്ലാസ്റ്റിക് ബീഡ്സ് അവൈലബിൾ ആണോ എന്ന്. ഇതിൻ്റെ ഇത് വലിയ ടൈപ്പാണ്, ഇതിൻ്റെ ചെറുത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. ഇതിൽ തന്നെ വിട്ട് വേറൊരു കളർ ബീഡുണ്ട്, അത് ചെറിയ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വലിയ ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ കളർ ബീഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. മിക്സഡ് കളറിൽ തന്നെയാണ് ഇതും വരുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്നത് ആൽഫബറ്റ് ബീഡാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ കളർ ലെറ്ററായിട്ടുള്ളത്, ഇതും നമുക്ക് 25 രൂപ റേറ്റിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് 25 ഗ്രാമിൽ ഏതൊക്കെ വീടാണോ വരുന്നത് അതായിരിക്കും കൊടുക്കുക. നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എത്രയാണോ നമ്മുടെ തൂക്കത്തിൽ ഏതൊക്കെ വീടാണോ വരുന്നത് ആ വീടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള വേറൊരു വീടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വൈറ്റ് കളറിൽ നെയിംസ് ലെറ്റർ കളർ വരുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് ലെറ്റർ വീടാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഇതുപോലെയുള്ള ഹാങ് ചെയ്തിടുന്ന ലെറ്റർ ബീഡ്സും അവൈലബിൾ ആണ്. നമുക്ക് കൈച്ചീനോ മാലയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഹാങ് ചെയ്തിടുന്ന ലെറ്റർ ബീഡ്സും അവൈലബിൾ ആണ്. ഇതിനും റേറ്റ് 25 ഗ്രാമിന് 25 രൂപ. പിന്നീട് നമുക്ക് വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ബീഡ്, ഇതുപോലെ മൾട്ടി കളറിൽ വരുന്നതാണ്. ഇതും ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങലുണ്ട്. അപ്പോൾ ഈ ഒരു ബീഡും നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കളർ ബീഡ്. ഇത് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള റേറ്റാണ്, ഇനി ഇത്ര കൂടിയേ ഇതിലുള്ളൂ. ഇതും നല്ല അടിപൊളി, നല്ല ഗ്ലോസി ടൈപ്പ്, ചെറിയ ഒരു കട്ടിംഗ് ഒക്കെ ഉള്ള ടൈപ്പ് ബീഡാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്, നല്ല അടിപൊളി ബീഡാണ് ഇതും. പിന്നീട് നമുക്കിതാ ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു വീട്. ഇത് ചെറിയ വീടാണേ, റൗണ്ട് ഷേപ്പിലുള്ളതാണ്. ഇത് നമ്മളധികം എടുത്തിട്ടില്ല, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്കുള്ളത് ഇതേപോലെയുള്ള ഫ്ലവർ ബീഡ്സ്. ഇതൊക്കെ കുറേശ്ശെ തന്നെ ഉള്ളൂ കേട്ടോ. ഇതും ഒരു ടൈപ്പിലുള്ള ഫ്ലവർ ബീഡാണ്, 4 പെറ്റലുള്ളത്, 4 റൗണ്ട് പോലെ ബോൾ ഷേപ്പിലുള്ള പെറ്റലാണിത്. ഒരു ഫ്ലവർ പോലെയാണ് ഇതിരിക്കുക, റൗണ്ട് ഷേപ്പിലുള്ള ഒരു പെറ്റലാണ് ഇതിനുണ്ടാവുക 4 എണ്ണം. ഇതും കുറച്ച് തന്നെ ഉള്ളൂ. പിന്നീട് നമുക്ക് വരുന്നത് ടയാര ഫ്ലവറിൻ്റെ ഒരു ഗ്ലോസി ടൈപ്പ്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു റെയിൻബോ കളർ പോലെ ഷെയ്ഡ് തോന്നിക്കും, റെയിൻബോ ഷെയ്ഡ് പോലെ ഇങ്ങനെ തോന്നിക്കും കാണുമ്പോൾ. വൈറ്റ് കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചെറിയ ബീഡാണ്. നമുക്ക് ഹെയർ ബാൻഡിലും അതുപോലെ തന്നെ ടിയാരയിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഇത് റബ്ബർ ബീഡ്സ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ അടുത്ത് കുറച്ച് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇതിന് 25 ഗ്രാമിന് 25 രൂപയല്ല, ഇതിന് റേറ്റ് കൂടുതലാണ്. ഓക്കെ, ഈ ഒരു റബ്ബർ ബീഡ്സിന് നമുക്ക് റേറ്റ് കൂടുതലാണ്. രണ്ട് ബീഡ്സിന് നമുക്ക് റേറ്റ് കൂടുതലാണ്. അതായത് മാർബിൾ ഷെയ്ഡ് ബീഡിനും റബ്ബർ ബീഡ്സിനും നമുക്ക് റേറ്റ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ 25 ഗ്രാമിന് 25 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് ഇതുപോലെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ബീഡ്സ്. നമുക്ക് ഇതേപോലെ ഗ്ലാസ് ടൈപ്പിലുള്ള ബീഡ്സ്. ഇതൊരു സ്റ്റാർ ബീഡാണ്. ഇതെല്ലാം 25 ഗ്രാമിൻ്റെ പാക്കാക്കി നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഇതൊരു സ്റ്റാർ ടൈപ്പ് ബീഡാണ്. ഇനി വരുന്നത് ഇതും ഗ്ലാസ് ടൈപ്പിലുള്ള സ്റ്റാർ ടൈപ്പാണ്. ഇതെല്ലാം നമ്മൾ ഇതേപോലെ പാക്കാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ബട്ടർഫ്ലൈ ആണ്, ഗ്ലാസ് ടൈപ്പിലുള്ള ബട്ടർഫ്ലൈ. ഞാനിത് ഇങ്ങനെ എല്ലാ കളറും കൂടി മിക്സ് ചെയ്ത് ഓരോ പാക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം 25 ഗ്രാമിൻ്റെ പാക്കുകളാണ്.
ഇത് ഹാർട്ട് ഷേപ്പ്, വലിയ ഹാർട്ട് ഷേപ്പ് ബീഡാണ്. ഇതും ഇതുപോലെ 25 ഗ്രാമിൻ്റെ പാക്കാണ്. ഏകദേശം ഒരു 20 പീസൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇനി നോക്കിയിട്ടില്ല. ഇത് സ്റ്റാർ ബീഡാണ്. ഇത് ചെറിയ ടൈപ്പ് സ്റ്റാർ ബീഡ്, ഇത് വലിയ ടൈപ്പ് സ്റ്റാർ ബീഡ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് കാൻഡി ബീഡാണ്. അതുപോലെ ഇതൊരു ചെറിയ ടൈപ്പ് ബട്ടർഫ്ലൈ ബീഡ്. ഇതൊന്നും കളറ് പോകുന്ന ടൈപ്പല്ല. അപ്പോൾ ഇനി അടുത്ത ബീഡ്സ് കാണിച്ചുതരാം. അതുപോലെ നമ്മൾ വേറെയും കുറച്ച് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ്, ടാബ്ലറ്റ് ബീഡ്സൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് സ്ക്വയർ ബീഡ്, മൾട്ടി കളറിലാണ്. ഇത് ടിയാര ഫ്ലവർ ബീഡ്. ഇത് ഇതേപോലെ ഒരു പർപ്പിൾ കളറിൽ വരുന്ന ബീഡാണ്. ഇതൊന്നും കളർ പോകുന്നില്ല കേട്ടോ. അത് മാലയൊക്കെ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ്. നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് നല്ല യൂസ്ഫുൾ ആണത്. ഇതുപോലെയുള്ള റെയിൻബോ ബീഡ്സ്, റെഡ് കളറ്. ആ ബീഡ്സ് ഇതേപോലെ പാക്കറ്റ് പാക്കറ്റാക്കി വെച്ചിരിക്കുന്ന ബീഡ്സ് ഇത്രയേ ഉള്ളൂ. നേരത്തെ കാണുന്ന ഗ്ലാസ് ടൈപ്പിലുള്ള ബീഡ്സും അതേപോലെ ഇതുപോലത്തെ ബീഡ്സുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം റേറ്റ് സെയിം തന്നെ. പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഈ ഒരു ബീഡ്. ഇത് നമ്മൾ ഗ്രാം അളവിലല്ല കേട്ടോ കൊടുക്കുന്നത്, ഇത് പീസ് റേറ്റാണ്. ഇത് ഇടയിലൊക്കെ നമുക്ക് മാല ചെയ്യുമ്പോഴും ചെറിയ കുട്ടികൾക്കൊക്കെ മാല ചെയ്യുമ്പോഴും അതേപോലെ ഹെയർ ബാൻഡിൻ്റെ ഒറ്റ പീസൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഹാഫ് ബീഡ്സ്, വൈറ്റ്. ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് ഈ ഒരു ഐറ്റം വാങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മാർബിൾ ഷെയ്ഡ്. ഇത് നമ്മളിപ്പോൾ 25 ഗ്രാമിന് 35 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ ഓഫറിൽ വരുമ്പോൾ അതിന് 25 ഗ്രാമിന് 30 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു 5 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു ബ്രൗൺ കാപ്പി കളർ. ഇതൊരു പിങ്ക് ഷെയ്ഡ്. ഗ്രീൻ ഷെയ്ഡ്. ബ്ലൂ ഷെയ്ഡ്. ആൻഡ് ലാസ്റ്റ് വൺ മൾട്ടി കളേഴ്സ് ആണ് വരുന്നത്. ഇതിൽ എല്ലാ കളറും മിക്സഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഷെയ്ഡഡ് പേൾ ബീഡ്സ് ആണ്. ഇത് നമുക്ക് 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഗ്ലോസി ടൈപ്പാണ്, കളറൊന്നും പോകില്ല കേട്ടോ. ഇതും ഒരു പിങ്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഗ്ലോസി ടൈപ്പാണ്. ഇതൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ്. ഇതൊരു ലൈറ്റ് ബ്ലൂ, അതായത് സ്കൈ ബ്ലൂ ഷെയ്ഡ്. ഇതൊരു ആഷ് കളർ. അങ്ങനെ 5 ഷെയ്ഡ്സാണ് നമുക്ക് ഈ ഷെയ്ഡഡ് പേൾ ബീഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റെയിൻബോ ഷെയ്ഡഡ് പേൾ ബീഡാണിത്. പിന്നെ നമുക്ക് എൻഡ് ബീഡ്സ് വരുന്നുണ്ട്. എൻഡ് ബീഡ്സ് ഇതൊരു ഓഫ് വൈറ്റ് കളറ്. പിന്നെ ക്രീം ഷെയ്ഡിൽ കുറച്ചുള്ളൂ കേട്ടോ, ക്രീം ഷെയ്ഡിൽ കുറച്ച്. പിന്നെ അതേപോലെ വൈറ്റ് ഷെയ്ഡ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ബീഡ്. ഇത് മാല ചെയ്യാനും അതേപോലെ ജ്വല്ലറി മേക്കിങ്ങിനാണ് കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത്. ഹെയറിൽ വെക്കുമ്പോൾ ബ്ലാക്ക് കളറിൽ ഹെയറിൽ വെക്കുമ്പോൾ അത്ര ഭംഗി തോന്നില്ലല്ലോ. ജ്വല്ലറി മേക്കിങ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഇത് വൈറ്റ് ബീഡ്സ്. പിന്നെ വലിയ ഇതുപോലെയുള്ള ബീഡ്സ് ഇതൊക്കെ നമുക്ക് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ, ഒക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീഡ്സിൻ്റെ കളക്ഷൻസ് ഇത്ര തന്നെ. ഈ ഇതൊക്കെ നമ്മൾ ഗ്രാമളവിലും കൊടുക്കുന്നുണ്ട് കേട്ടോ, മാലയായിട്ടല്ല ഗ്രാമളവിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വരുന്നത് വെയ്റ്റ്ലെസ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതേപോലെ ചെറിയ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ്, വെയ്റ്റ്ലെസ് ആണ്. അത്യാവശ്യം അപ്പോൾ 25 ഗ്രാമിൽ നല്ലോണം ബീഡ്സ് ഉണ്ടാവും. അതേ ഷേപ്പിൽ തന്നെയുള്ള ഗ്രീൻ ബീഡ്സ്, ചെറിയ ടൈപ്പ് തന്നെയാണ്, ഗ്രീൻ കളറിൽ. വൈറ്റ് ഇത് അത്യാവശ്യം മൂവിങ് ഉള്ള ലൈറ്റാണ്. അതേപോലെ നല്ല റെഡ് കളർ. പിന്നെ വരുന്നത് റെയിൻ ഡ്രോപ്പ് ബീഡ്. ഒരു പിങ്ക് കളർ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കമ്മലൊക്കെ ചെയ്യുമ്പോൾ, മറ്റേ റെയിൻ ഡ്രോപ്പിൻ്റെ കമ്മലൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. വൈറ്റ് ഷെയ്ഡ്.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബീഡ്സിൻ്റെ കളക്ഷൻ ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇനിയും നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ബീഡ്സ്, മറ്റേ ബഞ്ചിലുള്ള ബീഡ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അതും പിന്നെ വേറെ നമ്മുടെ കയ്യിലുള്ള നൈലോൺ ബാൻഡ്, അതുപോലെ തന്നെ സോൾഡറിങ് മോൾഡുകൾ, അതെല്ലാം നമ്മൾ അടുത്തൊരു പാർട്ടിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് കമൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.